ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു പ്രാപ്തി. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ടുഡേസ് ഡേ വൺ. അപ്പോൾ ഇന്നത്തെ ടാസ്കിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്. അപ്പോൾ ഇത് വല്ലാണ്ട് വലുതായിട്ടുണ്ട്, പക്ഷെ അത്ര ഹെൽത്തി അല്ല. എന്തായാലും അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യാം. ഇതും മണി പ്ലാന്റ് പോലെ തന്നെ നമ്മുടെ ഈ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ പ്ലാന്റ് ഒക്കെ കട്ടിംഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ആക്കണം. ആൻഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ, എൻജോയ് പോത്തൂസ്. ഇതിൻ്റെ ആ ഒരു വെരിഗേറ്റഡ് സ്റ്റൈൽ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ അധികം ആയിട്ടില്ല വാങ്ങിയിട്ട്, വരുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഒരു കട്ടിങ് എടുത്തു കഴിഞ്ഞു. സ്റ്റിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ, ഈ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു കാണുന്ന ഒരു നോഡ്സ് ആയിട്ട് കാണുന്നില്ലേ, അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ക്ലിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു നോഡ് കാണുന്നില്ലേ, ഈ ഒരു നോഡിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് കാണാം. ഇനി നമ്മളിതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് നമ്മുടെ ടാസ്ക്. എന്തായാലും 21 ഡേയ്സ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. സോ ബൈ ദെൻ ഈ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ബേബി പ്ലാന്റ്സ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് കിട്ടും. സോ ആദ്യത്തെ ടാസ്ക്കായിട്ട് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്യാം. ഈ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാംബു ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എഡ്രസ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ബോട്ടിലിട്ട് വയ്ക്കാം, വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇതാണ്. ഇത് അങ്ങനെ റൂട്ടോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ മണി പ്ലാന്റ് അത്യാവശ്യം ഇങ്ങനത്തെ ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് അങ്ങനെ ബോട്ടിലിടാം, ഒരെണ്ണം നമ്മൾ ലീഫ് വൈസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു നോഡ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഇടാം, ബോട്ടിലിൽ ഇത് വയ്ക്കാം, കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കണ ഇതാ. ഇത് നമുക്ക് ലീഫ് ബൈ ലീഫായിട്ട് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കാം, അത്ര ഹെൽത്തി അല്ല. ഓക്കെ, അപ്പം ഈ ഒരു നോഡില്ല, നമുക്ക് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോഡ് വേണം. ആൻഡ് ഒന്നോ രണ്ടോ ലീഫ് വേണം. അപ്പോൾ നമ്മൾക്ക് ഓരോ ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്ട്രാ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ, ദാറ്റ് ഇസ് ഇങ്ങനെ ഒരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. കുഞ്ഞു 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 മണി പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് ഈ നോഡ് മുങ്ങിയിരിക്കുന്ന പോലെ വെക്കാം. ഓക്കെ, എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറുത് ബോട്ടിലിട്ട് വെക്കാം, ബാക്കിയുള്ളതും കൂടി ലീഫായിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആ ഒരു ഇതിൽ നിന്ന് 10 different plants നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 എണ്ണം സെറ്റ് ചെയ്തു, അല്ല 4 എണ്ണം സെറ്റ് ചെയ്തു. ഇത് അങ്ങനെ ബോട്ടിലേക്ക് വെക്കാനാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റാണ്. ഇത് സിങ്കോണിയം പ്ലാന്റ്. ഇതും മണി പ്ലാന്റ്. ഈ ഒരു നോഡ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാ പ്ലാന്റ്സും ഒരേപോലെ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. വെള്ളത്തിൽ സക്സസ്ഫുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് അങ്ങനെ. അപ്പോൾ നമ്മൾ മണി പ്ലാന്റിനെ ചെയ്ത പോലെ തന്നെ ആ നോഡ് വരുന്ന ഒരു ലീഫും ഇതും നമുക്ക് സെപ്പറേറ്റ് പ്ലാന്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. സോ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സിങ്കോണിയം ഇടാം.
അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെടികൾ നമുക്ക് ഇടാം കേട്ടോ, ഒരേ ടൈപ്പ് ആൻഡ്. സോ ഇതും മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, സെയിം വേ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. കട്ട് ചെയ്യാം, സെയിം പ്രോസസ്. ഓക്കെ, നമുക്ക് 4 എണ്ണം കിട്ടി. അപ്പോൾ ഇത് ഒരുമിച്ചിട്ട് വെക്കാം. ഈ ഒരു പ്ലാന്റ് അല്ലേ, ഇതും സെയിം വേ നോഡുള്ളതാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, നല്ല കട്ട് ചെയ്ത് കളയാം, നോഡ് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഫിലോഡെൻഡ്രോൺ നമുക്ക് അങ്ങനെ തന്നെ ഇടാം, ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി. ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, അപ്പോൾ ഇതും കൂടി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം. ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്. ഇത് പൊട്ടിച്ച ഉടനെ തന്നെ ഇടണം, അല്ലെങ്കിൽ ഇത് കുറച്ച് വാടിയിരിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇത് ഡിഫറെൻ്റ് പ്ലാന്റ്സ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഒരുമിച്ച് ഇടാം. അപ്പോൾ ബാക്കി എല്ലാ പ്ലാന്റ്സും ഞാനിതാ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ റെഡി ആയിട്ടുണ്ട്. സോ ഈയൊരു പ്ലാന്റ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ചെറിയ ചെറിയ പാത്രത്തിലാട്ടോ വെച്ചിരിക്കണം. ഇതൊരു ചെറിയൊരു ഗ്ലാസ് കണ്ടെയ്നർ, ഇതിലൊരു ഹാങ്ങിങ് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ സിങ്കോണിയം, എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ വെള്ളത്തിൽ വളരുമെന്ന് എനിക്ക് അറിയില്ല, ഈ രണ്ടെണ്ണം വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ആവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ലെറ്റ്സ് ട്രൈ. പിന്നെ ഇതിൻ്റെ ലീഫൊന്ന് ക്ലീൻ ചെയ്യണം. ഇതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ആൻഡ് ദെൻ ഹിയർ, ഇത് ഞാൻ മുമ്പേ ഇവിടെ വെച്ചിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ ഇതും ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിലൊരു ഫൈഡർ ഉണ്ട് കേട്ടോ, ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മണി പ്ലാന്റും പിന്നെ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്ററാണ് ഇതിൽ ഞാൻ ഓൾറെഡി ഈ ചെടി മുന്നേ വെച്ചതാണ്, ആൻഡ് ഇതും മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. പിന്നെ ഹാർഡ് സ്റ്റെമായിട്ടുള്ള പ്ലാന്റ് കാറ്റഗറി, ഇത് ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്, വാടിയിരിക്കുന്നു കേട്ടോ, എനിക്കറിയില്ല ഇത്. ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇത് ഓൾറെഡി നമ്മുടെ ടേബിളിലുണ്ടായിരുന്ന പ്ലാന്റ്സാണ്, ഇതും ഇതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞു ഒരൊറ്റ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മണ്ണിൽ വെച്ചിട്ട് ഇപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഇതും ഞാനിങ്ങനെ ഇതേപോലെ സിംഗിൾ സിംഗിൾ ലീഫ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെ, അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡേ വണ്ണിലെ ടാസ്ക്. അപ്പോൾ നമ്മളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലാന്റ് ലവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ചെറിയൊരു പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ റെഡി ആക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടോളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ്, ഇങ്ങനെ ബേബി പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നാളെ കാണാം ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഡെഫിനറ്റ്ലി ഡു കമൻറ്റ് ആൻഡ് വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും പറയണം കേട്ടോ. അപ്പോൾ take care, bye.